എല്ലാവർക്കും ലെൻ ഗിറ്റാറിലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഇന്നിവിടെ ചന്ദ്രലേഖ എന്ന ഫിലിമിലെ മാനത്തെ ചന്ദ്രനൊത്ത് മണിമാളിക കെട്ടുമെന്ന് തുടങ്ങുന്ന സോങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഞാൻ പല്ലവി പാട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് പല്ലവി പാട്ട് ആദ്യമേ പാട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബിറ്റുണ്ട്, അതുകൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കണ്ട് ലേൺ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ലേണിംഗ്. സോ പല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബിറ്റിൽ നിന്നാണ്. സോ ബിറ്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ ബിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെട്ടായ ബിയിൽ നിന്നാണ്. ബി സി ഡി ഷാർപ്പ് ഇ, ഇതാണ് ആ നോട്ടുകൾ വരുന്നത്. അതിൽ ബിയും സിയും എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th 13th ഫ്രെട്ടുകളാണ്. അതായത് ബി സി ഡി ഷാർപ്പാണ്. വായിക്കാൻ സൗകര്യത്തിന് ഞാൻ ഇവിടെ വേണമെങ്കിലും ഡി ഷാർപ്പ് വായിക്കാം. വായിക്കാൻ സൗകര്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഈ പൊസിഷൻ വായിക്കാം. അതായത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 11th ഫ്രെട്ട്. സോ സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th 13th ഫ്രെട്ടായ ബിയും സിയും വരും. അതിനുശേഷം ഫസ്റ്റ് സ്ട്രിങ്ങിലെ 11th ഫ്രെട്ടായ ഡി ഷാർപ്പ് വരും. ഇത്രയും നമ്മൾ വളരെ ഫാസ്റ്റായിട്ടാണ് വായിക്കുന്നത്. ഇങ്ങനെ വരും ബി സി ഷാർപ്പ് ഡി ഷാർപ്പ്, സോറി ബി സി ഡി ഷാർപ്പ്. അതിനുശേഷം ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12th ഫ്രെട്ടായ ഇ, ഇയിൽ കുറച്ച് സ്ട്രൈക്ക്. അതിനുശേഷം എഫ് ഷാർപ്പാണ് ഫസ്റ്റ് സ്ട്രിങ്ങിലെ തന്നെ 14th ഫ്രെട്ട്. അപ്പോൾ ഇത്രയും നോട്ടുകളാണ് വരുന്നത്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ, സോറി സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th 13th ഫ്രെട്ട്, അതിനുശേഷം ഫസ്റ്റ് സ്ട്രിങ്ങിലെ 11th ഫ്രെട്ട്, 12th ഫ്രെട്ട്, 14th ഫ്രെട്ട്. അപ്പോൾ ഇത്രയും ഒരുമിച്ച് വായിക്കുമ്പം ഇപ്പോൾ നോട്ടായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ബി സി ബി സി ഡി, സോറി ബി സി ഡി ഷാർപ്പ് പിന്നെ ഇ ആണ്. ആ ഇയിൽ കുറച്ച് സ്ട്രൈക്കുണ്ട്. പിന്നെ എഫ് ഷാർപ്പ്, പിന്നീട് വീണ്ടും ഡി ഷാർപ്പ്. ഇതാണ് ആ സ്റ്റാർട്ടിങ് പോർട്ട്. അതിനുശേഷം ഈ പാർട്ടാണ്. ഇതെന്ന് പറയുന്നത്, ഈ നോട്ടെന്ന് പറയുന്നത് ഡി ഷാർപ്പ് ഇ എഫ് ഷാർപ്പ് ജി വരും. ഇത്രയും ഫസ്റ്റ് റിങ്ങിലാണ്. ഫസ്റ്റ് റിങ്ങിലെ 11th 12th 14th 15th 11 12 14 15 നോട്ടായിട്ട് ഡി ഷാർപ്പ് ഇ എഫ് ഷാർപ്പ് ജി. അപ്പോൾ ഒരുമിച്ച് വായിക്കുമ്പം അത് കഴിഞ്ഞത് കണ്ടില്ലേ, ഇതും ഫസ്റ്റ് റിങ്ങിൽ തന്നെയാണ്. ഫസ്റ്റ് റിങ്ങിലെ 17th 19th ഫ്രെട്ടാണ്. ആ നോട്ട് എന്ന് പറയുന്നത് എയും ബിയും ആണ്. എ ബി ജി വരും. അതായത് ഫസ്റ്റ് റിങ്ങിലെ 17th 19th ഫ്രെട്ട്, വീണ്ടും 15th ഫ്രെട്ട്. അതായത് 17 19 15 ഈ മൂന്ന് ഫ്രെട്ടുകളാണ് വരുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ. നോട്ട് എ ബി ജി വരും. അപ്പോൾ ഒരുമിച്ച് വായിക്കുമ്പോൾ ഇപ്പോൾ നോട്ടായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ എ എ ബി ജി വരും. ഒരുമിച്ച് വായിക്കുമ്പോഴാണ് ഇങ്ങനെ. ഇനി രണ്ടാമത്തെ വീണ്ടും അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഒറ്റ വ്യത്യാസമുണ്ട്. നമ്മൾ ബി സി ഡി ഷാർപ്പ് ഇ ആയിരുന്നു ആദ്യമേ വായിച്ച. അതിന് വരെ ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് ബിയും ഇയും മാത്രം വായിച്ചാൽ മതി. അവിടുത്തെ സിയും ഡി ഷാർപ്പും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസി നമുക്ക് ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ഇങ്ങനെ വരും. അതിന് പകരം ആ നോട്ട് എന്ന് പറയുന്നതാണ് സെക്കൻഡ് സ്ട്രിങ്ങിലെ ബി, പിന്നെ ബാക്കിയെല്ലാം ഫസ്റ്റ് സ്ട്രിങ് ആണ്. സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെട്ടാണ് ബി, അതിനുശേഷം ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12th ഫ്രെട്ടായ ഇ,
അതിനുശേഷം ഫസ്റ്റ് സ്ട്രിങ്ങിലെ തന്നെ 14th ഫ്രെട്ടായ എഫ് ഷാർപ്പ്, ഫസ്റ്റ് സ്ട്രിങ്ങിലെ തന്നെ 11th ഫ്രെട്ടായ ഡി ഷാർപ്പും വരും. പിന്നെ ബാക്കി സെയിം, നമ്മൾ നേരത്തെ കണ്ടതാണ്, സെയിം പാർട്ട് തന്നെ വരും. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇങ്ങനൊരു സംഭവമാണ്. നോട്ടായിട്ട് പറയുകയാണെങ്കിൽ ഈ എഫ് ഷാർപ്പ് ഇ ജി ആണ്. സോ ഇ എഫ് ഷാർപ്പ് ഇ ജി, വീണ്ടും എഫ് ഷാർപ്പ് ഇ ഡി ഷാർപ്പ് വരും. ഫ്രെട്ടായിട്ട് പറയാനാണെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ്ങിലെ തന്നെ 12th ഫ്രെട്ട്, 14th ഫ്രെട്ട്, വീണ്ടും 12th ഫ്രെട്ട്, അതിനുശേഷം 15th ഫ്രെട്ട്, വീണ്ടും 14th ഫ്രെട്ട്, 12th ഫ്രെട്ട്, 10th ഫ്രെട്ട്. അപ്പോൾ ആ നോട്ട് എന്ന് പറയുന്നത് ഇതേ പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, ഇങ്ങനെ വരും. ആ നോട്ട് എന്ന് പറയുന്നതാണ് ഡി ഇ ഡി എഫ് ഷാർപ്പ് ഇ ഡി സി വരും. ആ സി എന്ന് പറയുന്നത് മാത്രമാണ് സെക്കൻഡ് സ്ട്രിങ്, ബാക്കി എല്ലാ നോട്ടും ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. ഫ്രെട്ട് വൈസ് പറയാനാണെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെ 10th, 12th, 10th, 14th, അതിനുശേഷം വീണ്ടും 12th, 10th, സെക്കൻഡ് സ്ട്രിങ്ങിലെ 13th ഫ്രെട്ട്. അപ്പോൾ ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ വരും. ആ നോട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലും ഫസ്റ്റ് സ്ട്രിങ്ങിലുമായിട്ടാണ് വായിക്കുന്നത്. സെക്കൻഡ് സ്ട്രിങ്ങിലെ ഈ രണ്ട് പൊസിഷൻ വരും, 12th, 13th. ആ നോട്ടെന്ന് പറയുന്നത് ബിയും സിയും ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രിങ്ങിലെ ആണ് ഞാനീ പറഞ്ഞത് 12th, 13th ഫ്രെട്ടായ ബിയും സിയും വരുന്നത്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ ഡി ഷാർപ്പ് ഇയും വരും, 11th, 12th ഫ്രെട്ടുകൾ. ആ നോട്ടായിട്ട് പറയാനാണെങ്കിൽ സി ഇ ഡി ഷാർപ്പ് സി ബി വരും. സോ സി ഇ ഡി ഷാർപ്പ് സി ഡി ഷാർപ്പ് സി ബി വരും. അതിൽ സിയും ബിയും മാത്രം സെക്കൻഡ് സ്ട്രിങ്ങിലാണ്, ബാക്കി ഈ രണ്ട് നോട്ടുകൾ ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്, ഡി ഷാർപ്പും ഇയും. അത് കഴിഞ്ഞ് ആ പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലാണ് വരുന്നത്. സെക്കൻഡ് സ്ട്രിങ്ങിലെ 10th ഫ്രെട്ടായ എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്ട്രിങ്ങിലെ 10th ഫ്രെട്ട്, പിന്നീട് 13th ഫ്രെട്ട്. സോ എ സി നാല് നോട്ടുകളാണ് വരുന്നത്, എ സി ഡി ഷാർപ്പ്. സോ എ സി ഡി ഷാർപ്പ്, വീണ്ടും സി ബി വരും. സോ നോട്ടായിട്ട് നാലെണ്ണമാണ്, പക്ഷേ അഞ്ച് നോട്ടുകൾ വരുന്നുണ്ട്, അതിൽ നാലെണ്ണം ഡിഫറൻ്റ് ആണ്, സി രണ്ട് തവണ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ കൂടുതലും സെക്കൻഡ് സ്ട്രിങ്ങിലാണ് വരുന്നേക്കുന്നത്, കാരണം എ സി സെക്കൻഡ് സ്ട്രിങ്ങിലാണ്, ഡി ഷാർപ്പ് ഫസ്റ്റ് സ്ട്രിങ്ങിൽ, വീണ്ടും സെക്കൻഡ് സ്ട്രിങ്ങിൽ സിയും ബിയുമാണ് വന്നേക്കുന്നത്. ഒരുമിച്ച് വായിക്കുമ്പോൾ